ഒരു പേപ്പർ പാക്കാണ്. ഇത് നമ്മൾ കണ്ടിട്ടുള്ളത് ബേക്കറി സാധനങ്ങൾ പൊതിയുമ്പോഴും ഒപ്പം തന്നെ നമ്മൾ ഈ എന്താ പറയുക എഡ്യൂക്കേഷൻ സ്റ്റോർസിലൊക്കെ പോയാൽ നമുക്ക് സാധനം പൊതിഞ്ഞു തരിക പരമാവധി ഇത്തരത്തിലുള്ള ഈ പ്ലാസ്റ്റിക് ഇല്ല ഒരു ഇല്ലാത്തതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് ഇത്തരം പേപ്പർ ബാഗുകളായിരിക്കും. ഞാൻ ഈ പേപ്പർ ബാഗുകൾ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഏതായാലും പേപ്പർ പ്രിൻ്റക് എൻജിനീയേഴ്സ് എന്നൊരു കമ്പനിയുടെ ഒരു സ്റ്റോളാണിത്. അപ്പോൾ ഈ സ്റ്റോളിൽ ഇതാണ് പേപ്പർ ഉണ്ടാക്കുന്ന മെഷീൻ. അതിൻ്റെ MD ചന്ദ്രൻ സാറാണ് നമ്മുടെ ഒന്നിച്ചുള്ളത്. ചന്ദ്രൻ സാർ, എങ്ങനെയാണ് ഇതിൻ്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് പറയാം? പേപ്പർ ബാഗിൻ്റെ നിർമ്മാണം ഈ മെഷീനിൽ നമുക്ക് മെഡിക്കൽ കവർ മുതൽ വലിയ ടെസ്റ്റ് ബാഗ് വരെ ചമ്മളാണ്. ഇത് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ ഉപയോഗിക്കുന്ന കവറാണ്. ഗുളിക കവർ, ഗുളിക ഇടുന്ന കവർ. അതെ, മെഡിക്കൽ സ്റ്റോറാണ്. ഓക്കെ, മെഡിക്കൽ സ്റ്റോറാണ്. ഇത് മെഡിക്കൽ സ്റ്റോർ. ഇവിടെ മുതൽ ബേക്കറി കവർ ആയി. അതെ, ബേക്കറി കവർ. ബേക്കറി കവറാണ്. ഇതും ബേക്കറി കവർ. ഇങ്ങോട്ട് ടെക്സ്റ്റൈൽ ബാഗ്. ടെക്സ്റ്റൈൽ ഷോപ്പിൽ എല്ലാ ടൈപ്പ് ബാഗുകളും നമുക്ക് ഷിപ്പ് ചെയ്യാം. ശരി. ഒരു മെഷീനിൽ തന്നെ നമ്മുടെ എല്ലാവിധ നമ്മളത് മാർക്കറ്റ് എല്ലാം ബാഗുകൾ ചെയ്യാൻ ചെറിയ കാര്യമല്ല. കാര്യം ഇപ്പൊ പ്ലാസ്റ്റിക് റീപ്ലേസ് ആയപ്പോ പേപ്പർ ബാഗ് മസ്റ്റാണ്. നമ്മൾ നിങ്ങൾ തന്നെ ഇപ്പൊ നാട്ടിൽ നോക്കിയത് റോഡ് പഴയപോലെ പ്ലാസ്റ്റിക് ആണ്, ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ എന്തായാലും ഗവൺമെന്റ് സ്ട്രിക്ട് ആകുമ്പോഴും അത് പേപ്പർ ബാഗ് വരും. പേപ്പർ ബാഗ് വരേണ്ട അത്യാവശ്യമാണ്. കാര്യം ഇല്ലെങ്കിൽ നമ്മുടെ നാട് നശിച്ചു. 44 വർഷമായിട്ട് ഈ മെഷീൻ മാനുഫാക്ചർ ചെയ്ത് സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ്. 44 വർഷമായിട്ട് ഉണ്ടല്ലേ? 1981 കൊണ്ട മെഷീനാണ് യുവരാജ് ഇൻഡസ്ട്രീസ്. പിന്നെ നിങ്ങളിപ്പോ തന്നെ ഈ കോവിഡ് വരുന്നത് ഉൾപ്പെടെ 64 മെഷീൻ കേരളത്തിനകത്ത്. ഞങ്ങൾക്ക് സബ്മിഷന്റെ എഞ്ചിനീയർ സ്റ്റാഫുണ്ട്. നമ്മളെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രമാണത്തിൽ നമ്മൾ ഡെമോക്കം ട്രെയിനിങ് സെന്റർ, അവിടെ ഞങ്ങൾ ആൾക്കാരെ വിളിച്ച് അവിടെ ഡെമോയിൽ ട്രെയിനിങ് കൊടുക്കും. കാര്യം ബാങ്ക് ലോൺ കിട്ടണമെങ്കിൽ ട്രെയിനിങ് വേണം. എന്നാൽ മാത്രം അവരുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അതിനുള്ള ബജറ്റ് ഞങ്ങൾ ഇവിടെ വന്ന കസ്റ്റമർ എല്ലാം പറയുന്നത് ഇത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ വന്നിട്ട് ഞങ്ങൾ ട്രെയിനിങ് വന്ന് ഞങ്ങളെ റെഡിയാക്കി തരും. മെഷീൻ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഞങ്ങളുടെ ടെക്നീഷ്യൻസ് പോയിട്ട് ഞങ്ങളൊരു 3 ഫേസ് ആയിട്ടാണ് ചെയ്യുക. മെഷീൻ ഇറങ്ങുന്നതിന് നമ്മുടെ ടെക്നീഷ്യൻ ഉണ്ടാവും. നമ്മുടെ ടെക്നീഷ്യൻ തന്നെ ഈ ട്രാൻസ്പോർട്ട് ലോറി നിറക്കി അങ്ങനെ ഫിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് ഇലക്ട്രിക് കണക്ഷൻ കിട്ടാൻ സമയം ഇലക്ട്രിക് കണക്ഷൻ ആയിക്കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ് അവരതിനെ ട്രയൽ കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് ഹാൻഡ് കൊടുക്കും. അവരുടെ തന്നെ ഇവർ നിങ്ങളാണ് യൂണിറ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറയാം. നിങ്ങൾ പഠിക്കാനാവാം. ഞങ്ങൾക്കൊരു 3 വർഷം നിങ്ങളെ ട്രെയിനിങ് ചെയ്യാം. ട്രെയിനിങ് ചെയ്യുന്നത് പഠിക്കണം, അത് താല്പര്യം വേണം. അത് ട്രെയിനിങ് വേണം. തമ്മിലരായാലും ആയാലും ഞങ്ങളത് ശരിയാക്കി ഒരു ഓപ്പറേറ്റർ ഒൻപത് ഉണ്ടെങ്കിൽ ഒരു പേപ്പർ ബാഗ് യൂണിറ്റ് വളരെ സക്സസ്ഫുൾ. ഒരു ഒറ്റ ഓപ്പറേറ്റർ മതി, ഒരു പേപ്പർ ബാഗ്. പെണ്ണുങ്ങൾ മാത്രം പക്ഷികളെ കുറെ നോക്കി കേരളത്തിലാണ് ഞങ്ങളത് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സബ്സിഡിസ് ഓർഡർ അനുസരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എവിടെ വിദേശ രാജ്യങ്ങളൊക്കെ അയച്ചേക്കുന്നുണ്ട്. ശരി. അവിടെ അബുദാബിയിലെ നമ്മളാത്ര പോലെയല്ല, അവിടെ ബാനറിലെ ബാനർ. അതെ, വേറെ പരിപാടിയൊന്നും. അതെ അതെ, ഞങ്ങളൊരു 1-4 വെച്ച് വിദേശ രാജ്യത്തോട് ആവർത്തിക്കും. ഇതിന്റെ പ്രൊസീജിയേഴ്സ് ഒന്ന് കാണിച്ചു തരാം, പറയാൻ പറ്റും. നമ്മളിവിടുന്നാണ് പേപ്പർ റീന്യൂ എടുത്ത് ഫുള്ളി ഓട്ടോമാറ്റിക് പേപ്പർ ബാഗ് വെക്കുന്നത്. നമുക്ക് വേറെ മാനുവലായിട്ട് ഒരു പണിയില്ല. ഓക്കെ, ഇവിടെ ഫീഡ് ചെയ്തു. ഈ ഒരു നടുഭാഗം അല്ലേ, ഇങ്ങനെ മടങ്ങി എങ്ങനെ വരുന്നത് അല്ലേ? ഇവിടെ ഗമ്മെടുത്തു. ശരി, ഗമ്മെടുത്തിട്ട് അവിടെ ഇതാണ് ഗമ്മല്ലേ? ഓക്കെ, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്തിട്ട് അവിടെ പോയി ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയി ഇവിടെ പ്രിന്റിങ് വേണമെങ്കിൽ പ്രിന്റിങ് യൂണിറ്റ് ഇവിടെ വരും. ഓക്കെ, അതായത് മെഷീൻ എന്നൊക്കെ എഴുതണം എന്നുണ്ടെങ്കിൽ സൗകര്യമില്ലാത്തതുകൊണ്ട് ശരി, മനസ്സിലായി. 1 കളറോ 2 കളറോ 4 കളറോ നോർമലി മാക്സിമം 2 കളർ മാത്രമേ നമ്മുടെ ആവശ്യമുള്ളൂ. അത് നമുക്ക് തരാൻ പറ്റും. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്ത് മെഷീൻ അവിടെ പോയി ഇത് ഈയൊരു ഇത് തന്നെ ഈയൊരു അടിഭാഗം മടങ്ങി വരുന്നത്. അപ്പൊ ഇത് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ബാഗായിട്ട് തന്നെ പുറത്തേക്ക് വരും. ലാസ്റ്റ് പുറത്തേക്ക് ഒരു ഒരൊറ്റ ഇതിൽ എത്ര ബാഗ്സ് വരെ നമുക്ക് ചെയ്യാൻ പറ്റും? ഒരു മിനിറ്റ് 150 ബാഗ് പുറത്തേക്ക് വരും. വലിയ ബാഗ്, ചെറുതാണെങ്കിൽ അതിന്റെ ഇരട്ടി. ഇതാണെങ്കിൽ
ഇതൊക്കെ ഒരു 300 ബാഗിന് എടുത്തു വരും അല്ലേ? ശരി ശരി. ആ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ എന്താണ് വഴി? ഔട്ട്ലെറ്റ്സ് എവിടെയൊക്കെയാ ഉള്ളത് നിങ്ങളുടെ? കണ്ണൂർ സർവീസ് അല്ലേ, നമ്മുടെ ക്ലയൻസ് ഞങ്ങളുടെ ഡമ്മി ട്രെയിനിങ് എറണാകുളത്ത് ഓഫീസിലെ ബേസിക്. ട്രെയിനിങ് ട്രിവാൻഡ്രത്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? ട്രെയിനിങ് മസ്റ്റാണ്. ശരി. കാര്യം ഒരു ലോണും എല്ലാവരും ലോണാണ്. ലോൺ പോകണമെങ്കിൽ അവിടെ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തത്. അതെ. അറ്റൻഡ് ചെയ്യാൻ ട്രെയിനിങ് കൊടുക്കാതെ പറ്റും. ഓക്കെ. കാസർഗോഡ് നിന്ന് വരെ ആൾക്കാർ വരുന്നുണ്ട്. വരുന്നുണ്ട് ട്രെയിനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വരുന്നുണ്ട്. മിനിമം 5 പേര് ട്രിവാൻഡ്രത്ത് ഓഫീസ് വരും. ഓ ഓക്കെ. അപ്പൊ ഏതായാലും നമ്മൾ കണ്ടു. ആ ശരി. അപ്പൊ ഏതായാലും നമ്മൾ കണ്ടു ഇങ്ങനെയാണ് ഒരു പേപ്പർ ബാഗ് നിർമ്മിക്കുന്നത്. ഇപ്പൊ ചന്ദ്രൻ സാർ ഇപ്പൊ പറഞ്ഞതുപോലെ ഈ ഒരു മെഷീനിൽ ഇങ്ങനെ ആദ്യം ഈ ഒരു ഭാഗം ഫോൾഡ് ചെയ്തതിനു ശേഷം പിന്നെ ലാസ്റ്റ് ഭാഗത്ത് അല്ലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഭാഗം ഫോൾഡ് ചെയ്യുക പിന്നെ ഇങ്ങനെ പുറത്തേക്ക് വരിക. ഇങ്ങനെ രീതിയിലുള്ള ഒരു പേപ്പർ ബാഗാണ് നമ്മൾ പ്രൊഡക്റ്റായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇപ്പം ഏതായാലും ട്രിവാൻഡ്രത്തും കൊച്ചിയിലും ഔട്ട്ലെറ്റ്സ് ഉണ്ട്. കണ്ണൂർ ഇതിൻ്റെ സർവീസ് സെൻറ്റർ ഉണ്ട് അല്ലേ? കണ്ണൂർ ഇതിൻ്റെ സർവീസ് സെൻറ്ററിൻ്റെ അപ്പം എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചന്ദ്രൻ സാറിനെ അതോ കമ്പനിയിലോ കോണ്ടാക്ട് ചെയ്യാം. അതിനനുസരിച്ച് അവർ നിങ്ങൾക്ക് മെഷീനുകൾ ഡെലിവറി ചെയ്യും, അതിന് ട്രെയിനിങ്ങും തരും, എല്ലാം ഈ ഒരു സജ്ജീകരണത്തിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എങ്ങനെയാണ് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമുക്ക് ബേബി മോഡൽ ഉണ്ട്, 3.5 ലക്ഷം. 3.5 ലക്ഷം അതന്നെ ഏറ്റവും ഏറ്റവും ചെറുത്. മെഡിസിൻ കവറുണ്ട്, ബേക്കറി കവറ് മതി. 3.5 ലക്ഷം അതും കൊടുക്കുന്നുണ്ട്. അപ്പൊ നാളെ ഒരു ഓർഡർ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇത്ര ഇതിൽ വലിയ പേപ്പറൊക്കെ നിർമ്മിക്കണേ അതിലും റേറ്റ് കൂടും. അതാകുമ്പോൾ ഇതാണ് ഇത് 5,35,000 മുതൽ മുകളിലോട്ട്. 5,35,000 മുതൽ മുകളിൽ. അപ്പോൾ ഏതായാലും സാറ് പറഞ്ഞതുപോലെ ഏറ്റവും അതായത് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഈ ഒരു കവർ നിർമ്മിക്കാനുള്ള മെഷീൻ വരുന്നത് 3 ലക്ഷം അല്ലേ? 3.5 ലക്ഷം രൂപ മുതലുള്ളതുണ്ട്. ഒപ്പം തന്നെ ഇത്തരം ഈ ബേക്കറി കവേഴ്സ്, ഒപ്പം ഈ എന്താ പറയുക വസ്ത്രശാലകളിൽ നിന്ന് ലഭിക്കുന്ന കവേഴ്സ് അതിനൊക്കെ ഏകദേശം 5,35,000 5,35,000 മുതലേ ആണ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഏതായാലും ഓക്കെ നമ്മൾ അതായത് ഇതിൻ്റെ ഇതിനനുസരിച്ച് വില കൂടുന്നാണ് സാറ് പറയുന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളൊരു ഇതേപോലെ ഒരു പേപ്പർ സംരംഭം തുടങ്ങാൻ, കാരണം നമുക്കറിയാം ഇപ്പം പ്ലാസ്റ്റിക് കൊണ്ട് ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അതിനൊരു ബദൽ സംവിധാനം നിലയിൽ ഈ പേപ്പർ ബാഗ് ഇപ്പോൾ എന്തായാലും ഉപയോഗിക്കുന്നത് കൂടിക്കൂടി വരുന്ന ഒരു സ്ഥിതി വിശേഷമാണ് അല്ലേ? അപ്പോൾ അത് നിങ്ങൾ എന്തായാലും തീർച്ചയായും ഉപയോഗിക്കും. നിങ്ങളെങ്ങനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായും സാറിനെ കോണ്ടാക്ട് ചെയ്യുക. സാറ് നിങ്ങൾക്ക് അതിനുവേണ്ട മാർഗനിർദ്ദേശങ്ങളും ട്രെയിനിങ്ങും മെഷീനും ഉൾപ്പെടെ ചെയ്തു തരുന്നതായിരിക്കും. എന്തായാലും എങ്ങനെയാ വേണ്ടെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തു തരും. ശരി. അപ്പൊ ഏതായാലും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ആവശ്യം അതുപോലെ തന്നെ സാർ ചെയ്തു തരുന്നതാണ് പറയുന്നത്. ഏതായാലും സാർ പരിചയപ്പെട്ട് വളരെ സന്തോഷം. 44 വർഷം 1978 തുടങ്ങിയ സ്ഥാപനം. അപ്പോ അത്രയും നമുക്ക് എന്റെ ഒരു പാരമ്പര്യമുണ്ട്. ഓക്കെ. അതിന്റെ ഒരു പാരമ്പര്യം കൂടിയുണ്ട്. ഏതായി ഞങ്ങളുടെ കസ്റ്റമേഴ്സ് തന്നെയാണ് ഞങ്ങൾക്ക് അവിടെ വെച്ച് കൂടുതൽ. താങ്ക് യു. ചെറിയ കാര്യമല്ല. കേരളത്തിൽ എവിടെ പോയാലും ഞങ്ങളുടെ ഒരു മിഷനും ഇല്ലാത്ത ഒരു ഗ്രാമം പോലും ഉണ്ടാവില്ല. ഓക്കെ.